ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിൻസീസ് ഓംലി വൈബ്സ്. ഞാൻ റിൻസി. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പോൾ കുറച്ച് വെറൈറ്റിയായിട്ടാണ് നമ്മൾ ചെയ്തിട്ടെടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു ഫില്ലിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് വെറൈറ്റിയാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത്രയ്ക്കും കൗതുകം തോന്നുന്നത് ഈ ഒരു ചിക്കൻ്റെ അടുത്ത്. ഉമ്മുക്കുൽസു ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേക ഒരു താല്പര്യം നമുക്ക് തോന്നുന്നതും ഈ ഒരു പേരിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ എങ്ങനെയുള്ള ഒരു സിമ്പിളായിട്ട് ഇത് ചെയ്തിട്ടെടുക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നേക്ക് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ ഒന്ന് കൊടുത്താൽ മതിയാവും. അപ്പോഴാണ് ഞാൻ ഫ്യൂച്ചർ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പം നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിലും കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ചേരുവകൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മളൊരു 800 ഗ്രാം അളവിൽ ഞങ്ങളുടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുമ്പോഴാണ് നന്നായിട്ട് മസാലകളെല്ലാം അതിൻ്റെ ഉള്ളിൽ പിടിക്കുള്ളൂ. പിന്നെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, പകുതി സവാള, ഒരു 3 പീസ് ഇതായി വലിപ്പത്തിലുള്ള 3 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു പകുതി തക്കാളി കൂടെ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയിലയും ഒരു 2 പൊതിനില എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ അളവിൽ എടുക്കുക കേട്ടോ. ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ, അതായത് ചെറിയൊരു ടീസ്പൂൺ അളവിലാണ് നമ്മളോട് കാണിക്കുന്നത്. ഇനി നമ്മൾക്ക് കുറച്ച് സ്പൈസസ് കൂടെ ഒന്ന് വറുത്തിട്ടെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്, നമ്മൾ ഈ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൂടെ നമുക്കൊന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി എന്താ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാനിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള കുരുമുളകാണ് കേട്ടോ. അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ തന്നെ നല്ല ജീരകം കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതായത് ക്യൂമിൻ സീഡ്സ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകമാണ്, അതായത് വലിയ ജീരകം 2 ടീസ്പൂൺ അളവിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ അളവിൽ മല്ലി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്, മുഴുവനായിട്ടുള്ള മല്ലി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുഴുവനായിട്ടുള്ള മല്ലി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് നേരത്തെ പൊടികളെല്ലാം എടുത്തിട്ടില്ല, ആ കൂട്ടത്തിൽ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ പൊടി എടുത്താലും മതിയാവും, മല്ലിപ്പൊടി എടുത്താലും മതിയാവും. അതിനുശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു 3 വറ്റൽമുളകോ 4 വറ്റൽമുളക് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 4 ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്പൈസിനനുസരിച്ച് സ്പൈസ് ലെവലനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 4 വറ്റൽമുളക് കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്കൊന്ന് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാറ്റിച്ചിട്ടുള്ള ചേരുവകളെല്ലാം ഈ ഒരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതും കൂടെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ തന്നെ ആക്കിയെടുക്കണം കേട്ടോ. അതാണ് നമ്മളുടെ മസാല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് കൊത്തി കഴിഞ്ഞ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പകുതി സവാളയും പകുതി തക്കാളി ചെറുതായി ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു 3 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാലയും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് മരിച്ചുള്ള ഒരു പച്ചമുളകൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയും പുതിനയിലയും, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ഇല്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് തന്നെ പിഴിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നല്ല കുഴമ്പ് രൂപത്തിലായിട്ട് തന്നെ അടിച്ചെടുത്ത് കൊണ്ടുവന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും മതിയാവും. ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലോട്ടൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ പുരട്ടുന്ന സമയത്ത് നമ്മൾ വരഞ്ഞിട്ടുള്ള എല്ലാ ഭാഗത്തോട്ടായിട്ടും നല്ല രീതിയിലൊന്ന് ഇത് പുരട്ടി കൊടുക്കുക കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു മസാലയിൽ നിന്ന് 1 ടീസ്പൂൺ അളവിൽ ഇപ്പോൾ തന്നെ ഒന്നുകൊണ്ട് മാറ്റി വെച്ചോളൂ. കാരണം നമ്മളിതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു മസാലയാണ് അതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ മാത്രം മതി, അതൊന്ന് മാറ്റി വെച്ചാൽ മതിയാവും. ബാക്കിയെല്ലാം നമുക്ക് ഈ ഒരു ചിക്കനിലോട്ട് തന്നെ മുഴുവനായിട്ട് അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഒരു ചിക്കന് 2 കാലും കൂടെ ഒന്ന് കൂട്ടി കിട്ടി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതൊന്ന് കൂട്ടി കെട്ടി കൊടുക്കുന്നത്, നല്ല രീതിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനിപ്പോൾ ഒരു 4 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നത്. പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഫ്രീസറിലായാലും വെച്ചിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്നാലും നമ്മളിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോഴാണ്ട് ഈ മസാല എല്ലാം ചിക്കനിലോട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓവർ നൈറ്റ് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് നമ്മുടെ ഈ ഒരു ചിക്കന്. നല്ല ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഓവർ നൈറ്റ് വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കുള്ളൂ. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം.
ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഫില്ലിംഗ് കൂടെ തയ്യാറാക്കിയിട്ട് എടുക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വേപ്പിൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് ഒരു ചെറിയൊരു സവാള അതും കൂടെ ഒന്ന് ചെറുതാക്കി ഒന്ന് അരഞ്ഞിട്ട് അതും കൂടെ ചേർത്തെടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു മസാല ഉണ്ടല്ലോ, അത് ഒരു ടീസ്പൂൺ അളവിൽ, ആ ഒരു ടീസ്പൂൺ അളവിലുള്ള മസാലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് ഒരു അര കപ്പ് അളവിൽ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഓപ്ഷനലാണ് കേട്ടോ, നാളികേര ഓപ്ഷനലാണ്. കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക, പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കുള്ളൂ. അതൊന്ന് വഴന്നു വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു പകുതി തക്കാളിയും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ മാരിനേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ, ഈ ഒരു ഫില്ലിംഗ്, അതും കൂടെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ ഒന്ന് അരച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു മുട്ട കൂടി ഒന്ന് പുഴുങ്ങിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട പുഴുങ്ങുന്ന സമയത്ത് 2 എണ്ണം ഒന്ന് പുഴുങ്ങിയിട്ട് എടുക്കുക, നമുക്ക് 1 എണ്ണം ഡെക്കറേഷനും കൂടി വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വറുത്തിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഓയിലൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഓയിൽ എടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അതിനാണ് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. ഒരു 4 ടേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചിക്കൻ ഓയിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഈ ചിക്കൻ ചേർത്ത ഉടനെ തന്നെ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഫുൾ ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഫുൾ ഫ്ലെയിമിൽ ഇട്ടങ്ങാട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ ലിഡ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലിൻ്റെ ഉള്ളിലൊന്നും കുക്കായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മൂടി വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തിട്ട് എടുക്കണം. അതേസമയം നമ്മൾ ഇതിൻ്റെ മസാലകളൊന്നും പുറത്തോട്ട് പോകാനും പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് 2 മിനിറ്റ് സമയത്തേക്ക് നന്നായിട്ടൊന്ന് ഫുൾ ഫ്ലെയിമിൽ ഇട്ടങ്ങാട്ട് കൂട്ടി വെച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം വേവിച്ചിട്ട് എടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ 4 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മളിതാ ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ, വളരെ സിമ്പിളാണ് നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു ഉമ്മുക്കുൽസുവിൻ്റെ ഫേസും കൂടെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തോ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ആ ഒരു മുട്ടയിലോട്ട് 2 കണ്ണിന് വേണ്ടി ഇങ്ങോട്ട് 2 ഗ്രാമ്പുമാണ് കേട്ടോ കുത്തിവെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലൂടെ ഇതാ ഇതുപോലെ ക്യാരറ്റും കൂടെ 2 പീസാക്കി 2 ചെറിയൊരു ആരവും വലിയൊരു ആരവും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ അതിൻ്റെ മൂക്കും ചുണ്ടും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉമ്മുക്കുൽസിൻ്റെ ഫേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്കും കൂടെ ഒന്ന് കുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ചിക്കനിലോട്ടൊന്ന് കുത്തിവെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ നമ്മുടെ ഈ ഒരു ഉമ്മുക്കുൽസ് കൂടെ വളരെ സിമ്പിളായിട്ടൊന്നും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനൊന്ന് തട്ടിടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോയിൽ ഷീറ്റായാലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ തക്കാളിയുടെ തൊലി ഭാഗം ഒന്ന് എടുത്തിട്ട് അതൊന്ന് വെച്ച് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു ഉമ്മുക്കുൽസ് ചിക്കൻ കൂടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം, മറക്കാതെ തന്നെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ തന്നെയാണ്, അതേസമയം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നല്ല കോമ്പിനേഷൻ തന്നെയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം, മറക്കാതെ തന്നെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ഡിഷസുമായിട്ട് ഇൻഷാല്ലാ നമുക്ക് അടുത്തടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഉഷാറായിട്ടിരിക്കാം കേട്ടോ, സേഫായിട്ടിരിക്കാം.